പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ നാം പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് പ്രവേശിച്ചു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് അറിയാനായി കഴിയുന്നതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് ഇല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അലോട്ട്മെൻറ്റിൻ്റെ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി അവരുടെ റാങ്ക് പരിശോധിച്ച് ആവശ്യമായ പുനഃക്രമീകരണം നടത്തിയെങ്കിൽ മാത്രമാണ് അവർക്ക് അടുത്ത ഒരു അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിക്കുക ഇനി ഏതെങ്കിലും ഒരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അത് ലവ്യു യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളത് പരിശോധിച്ചാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ അവസാനം കയറിയിരിക്കുന്ന റാങ്ക് എത്രയാണ് എന്ന് കാണാൻ കഴിയും ആ സ്കൂളിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ളതും അതിൻ്റെ വലുതുവശത്തായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ആ സ്കൂളുകളിലെ ഡബ്ല്യു ജി പിയെ ഓരോ സ്കൂളുകളുടെയും ലൊക്കാലിറ്റിയും മറ്റു വിവരങ്ങളുമൊക്കെ തന്നെ കണക്കുകൂട്ടിയിട്ടുള്ളതാണ് ഡബ്ല്യു ജി പി എ അതിലെ ബോണസ് പോയിൻറ്റുകളും മറ്റെല്ലാ വിവരങ്ങളും കൂടെ കണക്കുകൂട്ടിയെടുക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലെ ഡബ്ല്യു ജി പിയെ പരിശോധിക്കുമ്പോൾ ആ ഡബ്ല്യു ജി പിയെ കൂടെ കണക്കിലെടുത്തുകൊണ്ട് അതും അതുപോലെ നിങ്ങളുടെ റാങ്ക് കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ആ ഓപ്ഷനുകൾ നിലനിർത്തേണ്ടതുണ്ടോ എന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മുകളിലുള്ള ഓപ്ഷനുകൾ അല്ല റാങ്ക് ഒരുപാട് പിന്നിലുള്ള റാങ്കുകൾ റാങ്കുകളുണ്ടെങ്കിൽ ഉദാഹരണം ആയിരത്തി ഇരുപത്തി എട്ടാണ് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പുറകിൽ നിൽക്കുന്ന റാങ്കുകൾ റാങ്കുകളുണ്ടെങ്കിൽ അവ പരിശോധിച്ച് അവ നീക്കം ചെയ്യണമെങ്കിൽ നീക്കം ചെയ്ത് മറ്റ് കുറച്ചുകൂടെ സാധ്യതയുള്ള സ്കൂളുകൾ മുന്നിലേക്ക് വെക്കുന്നതായിരിക്കും അഭികാമ്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന സ്കൂളിൻ്റെ ആ ഒരു ആ ഒരു ഓപ്ഷൻ നിലനിർത്തുകയും വേണം അതൊരിക്കലും മാറ്റരുത് കാരണം അതിൽ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങളുടെ ഡബ്ല്യു ജി പി അനുസരിച്ച് കിട്ടിയിരിക്കുന്ന ഒരു സ്കൂളാണ് അതൊരു കാരണവശാലും നിങ്ങൾ എഡിറ്റ് ചെയ്യരുത് മറ്റൊന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും അതിൻ്റെ വിവരങ്ങളെല്ലാം പരിശോധിച്ച് കൺഫേം ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടെങ്കിൽ അതും അപ്ലിക്കേഷൻസിലെ എഡിറ്റ് വഴി നിങ്ങൾക്ക് തിരുത്താൻ കഴിയുന്നതാണ് തിരുത്തുന്ന വിവരങ്ങളെല്ലാം ഒന്നുകൂടെ പരിശോധിച്ച് കൺഫേം ചെയ്യണമെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മുപ്പത്തി ഒന്നാം തീയതി അഞ്ചുമണിയോടു കൂടി ഇത് അവസാനിക്കുന്നതാണ്